നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഏറ്റവും മഹത്തരവും ശ്രേഷ്ഠവുമായിട്ടുള്ളതാണ്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു ഭരണഘടനയോട് തുലനം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അത്യുത്തമമാണെന്നും അതിൽ അതിൻ്റെതായ ജീവനും ഒരു ശക്തിയുമുണ്ടെന്നാണ് ഇന്ന് നൽകുന്ന സന്ദേശം. ശ്രദ്ധിച്ച് സന്ദേശം കേൾക്കുക. 19-ാമത്തെ സങ്കീർത്തനം 7-ാമത്തെ വാക്യമാണ് കർത്താവ് നൽകുന്ന ആലോചന ആധാരം. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. അപ്പൊ ശരീരത്തിനും മനസ്സിനും ആത്മാവിനുമെല്ലാം ഒരുപോലെ സന്തോഷവും തണുപ്പും ആശ്വാസവും നൽകുന്ന ഒരു ഭരണഘടന അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ ദൈവത്തിൻ്റെ വചനമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടന അതുല്യമാണ്, വളരെ പ്രൗഢഗംഭീരമാണ്. എന്തെന്ന് ചോദിച്ചാൽ ജനാധിപത്യപരവും നാനാത്വത്തിൽ ഏകത്വമുള്ള അല്ലെങ്കിൽ ഏകത്വം ഉൾക്കൊണ്ടുള്ള ഒരു ഭരണഘടനയാണ്. വിവിധ ഭാഷകളും വിവിധ സംസ്കാരങ്ങളും വിവിധ മതവിഭാഗങ്ങളും വിവിധ നാട്ടുനടപ്പുകളും ഒക്കെ ഉള്ള ഒരു രാജ്യത്തിൽ ഒരു ഭരണഘടന അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭരണഘടന സകല ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഐക്യതയുടെ പ്രതീകം കൂടിയാണ്. 60 രാജ്യങ്ങളിലെ ഭരണഘടന പഠിച്ചിട്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ, ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പിയായിരിക്കുന്ന മനുഷ്യൻ, ഇന്ത്യക്ക് ഭരണഘടന ചിട്ടപ്പെടുത്തി നൽകി. വളരെയധികം സ്റ്റഡി ചെയ്തു. അഭിമാനിക്കാൻ, ഓരോ ഇന്ത്യൻ പൗരനും അഭിമാനിക്കാനുണ്ട് ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ച് തന്നെ. എന്നാൽ വളരെ നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായ നിയമ ഭേദഗതികളിലൂടെയും സ്വജനപക്ഷപാതത്തിലൂടെയും അഴിമതിയിലൂടെയൊക്കെ ഈ ഭരണഘടന നമുക്ക് നൽകുന്ന നല്ല വശങ്ങളെ സാധാരണക്കാരിൽ എത്തിക്കാൻ തടസ്സമായി മാറി. അതിന് കാരണം ഭരണകൂടത്തിൻ്റെ തൽപര കക്ഷികളുടെ സ്വജനപക്ഷപാതവും അഴിമതിയും ഭരണകൂട ഭീകരതയെന്നൊക്കെ വിളിക്കാവുന്ന രീതിയിൽ സംവിധാനങ്ങൾ സാധാരണക്കാരന് ഭരണഘടന നൽകുന്ന ഉറപ്പുകൾ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ നല്ല വശങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ തടസ്സമായി നിൽക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്ന രാജ്യമുണ്ട്, ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിൽ ഇന്ന് ഇന്ത്യയിൽ കാണുന്ന 28 സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങളല്ല, അത് മാത്രമല്ല ലോകത്തിലെ സകലമാന ജനങ്ങളിലും സകല ഭാഷകളിൽ നിന്നും സകല വംശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഒക്കെ വേർതിരിക്കപ്പെട്ട ജനമാണ് ദൈവരാജ്യത്തിലുള്ളത്. യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവരാജ്യത്തിലെ സിറ്റിസൺസായി മാറിയവർ, ആ ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥ ദൈവത്തിൻ്റെ ന്യായപ്രമാണമാണ്. ആ പ്രമാണത്തിൻ്റെ പ്രത്യേകത, ആ പ്രമാണം ധ്യാനിക്കാൻ പറ്റുന്നതും പഠിക്കാൻ പറ്റുന്നതും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. കാരണം അതിലൂടെ വലിയൊരു ജീവനുണ്ട്. അത് നൽകിയ ആ ഭരണഘടനയുടെ ശില്പി ജീവനുള്ളവനായി എന്നും നിലനിൽക്കുന്നതിനാണ്. ആ ഭരണഘടന സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ദൈവത്തിൻ്റെ ശ്വാസമാണ് ആ ഭരണഘടന. അത് ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ മനസ്സിനെ തണുപ്പിക്കും, പ്രാണനെ തണുപ്പിക്കും. ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും ഹൃദയത്തിലെ ഭാവങ്ങളെയും വിവേചിക്കുന്നതുമായ ആ ഭരണഘടനയാണ് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ഭരണഘടനയാണ്. അത് ഇതുവരെയും തിരുത്തിയിട്ടില്ല, അതിനാർക്കും തിരുത്താൻ കഴിയില്ല, തിരുത്തേണ്ട ആവശ്യമില്ല. കാലങ്ങളായിട്ടും നൂറ്റാണ്ടുകൾ കടന്നുപോയിട്ടും ദൈവത്തിൻ്റെ വചനം ആനുകാലികം തന്നെയാണ്. ഹല്ലേലൂയ. എന്നാൽ ചില ക്രൈസ്തവ വിഭാഗങ്ങൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും തീരുമാനങ്ങളൊക്കെ ദൈവവചനത്തോളം പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നവരുമുണ്ട്. അത് ഇന്നത്തെ കാലത്ത് ജനങ്ങളത് തിരിച്ചറിയുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിനോ ഒരു മാറ്റവുമില്ല.
അതിനൊരു ഭേദഗതിയുടെ ആവശ്യമില്ലാത്ത വിധത്തിൽ എക്കാലത്തേക്കുമുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. ആ വചനം സ്വീകരിക്കുന്നവന് ദൈവത്തിൻ്റെ വഴി കണ്ടെത്താൻ പറ്റും. ആ വചനം സ്വീകരിക്കുന്നവന് രക്ഷപ്പെടാൻ പറ്റും. ആ വചനം സ്വീകരിക്കുന്നവൻ സൗഖ്യമാകും. ആ വചനം സ്വീകരിക്കുന്നവന് എല്ലാവിധമായ ദൈവിക സംരക്ഷണം ഉറപ്പാക്കി നൽകും. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു ഒരു ഭരണഘടനയാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഭരണഘടന. ഈ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യനെ ശിക്ഷിക്കുക എന്നുള്ള ഇതിവൃത്തമല്ല, ശിക്ഷിക്കപ്പെടാനുള്ള മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവരിക, നിത്യജീവൻ നൽകുവാനുള്ള വഴിയൊരുക്കുക, ഇതാണ് ദൈവത്തിൻ്റെ ഭരണഘടനയുടെ ഇതിവൃത്തം തന്നെ. ആ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പ്രമാണം രക്ഷ പ്രാപിക്കുവാനുള്ള ദൈവിക പദ്ധതിയാണ്, വഴിയാണ്, ദൈവത്തിനെ കാണിച്ചു തരുന്ന പാതയാണ്. ഈ വചനം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ആശ്വാസം ഉണ്ടാകും. ഈ വചനം ഓരോ ദിവസവും പറയുകയാണ്, ഈ പ്രമാണം ഓരോരുത്തരും ഓരോ ദിവസവും പറയുകയാണ്. ഇത് ഗ്രഹിക്കുമ്പോൾ, ഇത് മനസ്സിലാക്കും തോറും ഇതിനുള്ള പ്രീതിയും ഇതിനുള്ള ആർത്തിയും വർദ്ധിച്ചു വരികയാണ്. ആ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ കയറട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ ജീവനായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. സ്വസ്ഥത നൽകും, സമാധാനം നൽകും, സെക്യൂരിറ്റി നൽകും, സംരക്ഷണം നൽകും, ഉറപ്പ് നൽകും, നിത്യജീവൻ തരും ഈ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭരണഘടന. ഹല്ലേലൂയ. നമുക്കൊന്ന് സമർപ്പിക്കാം. ദൈവരാജ്യത്തിൻ്റെ അധികാരത്തിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സാത്താന്യ അധികാരങ്ങൾക്കോ മറ്റ് യാതൊരു മാനുഷിക അധികാരങ്ങളോ നമ്മെ തകർക്കാനിടയാകില്ല. ദൈവരാജ്യത്തിൻ്റെ അധികാരത്തിൽ നിൽക്കുന്നവനെ ദൈവം സംരക്ഷിക്കും. ഹല്ലേലൂയ. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അതിനാൽ ദുഷ്ടന്റെ വഴികളെ സൂക്ഷിച്ച് ഒഴിഞ്ഞു പോകും, ന്യായവിധികൾ ഒഴിഞ്ഞു പോകും. ഹല്ലേലൂയ. കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകും. പ്രിയ കർത്താവേ, അവിടുത്തെ നീതിയുള്ള വിധികൾ അത് ഗ്രഹിക്കുവാനും പഠിക്കുവാനും അതിൽ ജീവിക്കുവാനും രസിക്കുവാനും സന്തോഷിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കണമേ. അവിടുന്ന് നൽകുന്ന സംരക്ഷണം, അവിടുത്തെ വചനം ഞങ്ങൾ സൂക്ഷിക്കുന്നിടത്തോളം അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവമാകയാൽ അങ്ങയുടെ കർത്താവ് ജീവൻ ഈ മക്കളിലേക്ക് വചനത്തിലൂടെ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം മക്കളുടെ ജീവിതത്തിൽ വലിയ റിലീസാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ, അഭിവൃദ്ധി ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.